നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ചെറുതായിട്ട് മഴ പെയ്യാണ് ഇവിടെ, പക്ഷെ തെറ്റില്ലാത്ത കാലാവസ്ഥയാണ്. ചൂട് അധികമില്ല, കുഴപ്പമില്ല. അപ്പം കുറേ നാളായിട്ട് നമ്മൾ റോഡ് ടു സൂപ്പർ ബൈക്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ റോഡ് ടു സൂപ്പർ ബൈക്കിൽ ഒരു ബൈക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഷൗലിനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെട്ടെന്നൊരു അപ്ഡേറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ റോഡ് ടു സൂപ്പർ ബൈക്കിൽ നമ്മൾ ആദ്യം വാങ്ങിച്ച ബൈക്ക്. ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്, വീല് കിട്ടിയില്ല. അത് കാരണം വണ്ടി ഓടുന്ന കണ്ടീഷനിലല്ല, റണ്ണിങ്ങാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പണി കഴിയാറായി. അത് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ട് വണ്ടിയെ നമ്മൾ അടുത്ത ഓണറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചയും കൂടെ എടുക്കും. പിന്നെ ഇന്നലെ ഞാൻ മെനക്കെട്ടിരുന്ന RX-Z സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടുകാണും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ RD-യുടെ വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നുമില്ല. നമ്മളുടെ മാസ്റ്റർ സിലിണ്ടർ ഇതാ പണ്ടത്തെ പോലെ തന്നെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പം അതെന്തായാലും നമുക്ക് അപ്ഡേറ്റ് അതിനുടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ന് റോഡ് ടു സൂപ്പർ ബൈക്കിൽ ഒരു പുതിയ ഒരു ബിൽഡ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ടു സ്ട്രോക്ക് അല്ല അത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഒരു ഫോർ സ്ട്രോക്ക് റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ബൈക്ക് വെളിപ്പെടുത്തും. അപ്പോൾ നമ്മളുടെ റോഡ് ടു സൂപ്പർ ബൈക്കിലെ സെക്കൻഡ് സൂപ്പർ ബൈക്കാണ് ഈ കാണുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഫെയർഡായിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂടെ ഒരു എന്ത് പറയട്ടെ, ഒരു പാട്ട വണ്ടി. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആ വണ്ടി കണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചല്ല നോക്കേണ്ടത്. ശരിക്കും ആ വണ്ടിയുടെ പൊട്ടൻഷ്യലാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് നമുക്ക് ആ വണ്ടിയെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയെ ഫുള്ളി റീസ്റ്റോർ ചെയ്തിട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ നമ്മളുടെ അടുത്ത വണ്ടി വാങ്ങാനാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. ഈ വണ്ടിയല്ല, മൊത്തത്തിൽ കരിസ്മ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. ഇന്ത്യയിൽ ഒരു ഫോർ സ്ട്രോക്കിൽ ഒരു പെർഫോമൻസ് ബൈക്കായിരുന്നു ഇത് ആദ്യമായിട്ട് ഇറങ്ങി. പിന്നെ കൂടാതെ നമ്മളുടെ ഡ്യൂക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല, പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊരു രാജാവായിരുന്നു. ഓയിൽ കൂൾഡ്, ഏകദേശം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഫോർ സ്ട്രോക്കിൻ്റെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഏകദേശം എനിക്ക് ഒന്ന് 18 BHP ആയിരുന്നു ഈ വണ്ടി. ഫുള്ളി ഫെയറിംഗ് ഉള്ള ഒരു വണ്ടിയായിരുന്നു, അതായത് ഒരു ഫുള്ളി ഫെയർഡ് ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ ഒരു സൂപ്പർ സ്പോർട്ട് ബൈക്കിനോട് ഇന്ത്യയെ കുറച്ചുകൂടെ അടുത്തോട്ട് കൊണ്ടുപോയ ഒരു വണ്ടിയാണിത്. അപ്പം ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സക്സസ് അല്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇത് ഹീറോ ഹോണ്ട എന്നല്ല എഴുതിയിരിക്കുന്നത്, ഹീറോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇത് 2015 മോഡലാണ്. അപ്പോൾ 2015 നമ്മളുടെ ഹീറോയുടെയും ഹോണ്ടയുടെയും കൂട്ടുകെട്ട് അവസാനിച്ച് അങ്ങനെ ആ സമയത്ത് ഇറങ്ങിയ ഒരു വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി. അപ്പം ഈ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കൂടെ ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ വണ്ടിയെ കണ്ടു. പെട്ടെന്ന് തോന്നിയ ഒരു ഇമ്പൾസീവ് ഡിസിഷനിൽ ഈ വണ്ടിയെ വാങ്ങി. ഈ വണ്ടി ഞാൻ വാങ്ങിയത് കൊച്ചിയിൽ നിന്നാണ്. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇന്നാണ് എൻ്റെ അടുത്ത് എത്തിയത്. മഴയുടെ ശബ്ദം ഒരു വലിയൊരു ന്യൂസൻസ് ആണെന്ന് എനിക്കറിയാം. മാത്രമല്ല നമ്മളുടെ റൂഫ് ഷീറ്റ് റൂഫാണ്, അതുകൊണ്ട് ക്ലിയറായിട്ട് ഓഡിയോ ഇല്ലെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി കുറച്ച് പുള്ളിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു, എന്തിനാണ് ഈ വണ്ടി വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഭയങ്കര വില കൊടുത്തല്ല വാങ്ങിയെങ്കിലും ഞാൻ പുള്ളി പറഞ്ഞ വിലയിൽ തീരെ ചവിട്ടിയില്ല. അപ്പോൾ ഈ വണ്ടി ഇവിടെ എത്തി. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇതിന് കീ ഇല്ല. കീ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സീറ്റ് തുറക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഈ വണ്ടി വെള്ളം കണ്ടിട്ട് ഒരുപാട് നാളായി, അപ്പോൾ മൊത്തത്തിൽ അഴുക്കാണ്. ഞാൻ ഇതിൻ്റെ ഈ ഡാരലൂരിയിട്ട് ഒരു കീ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഡാരലിനകത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് പാവപ്പെട്ട ആശാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലായി കാണും.
അപ്പം വണ്ടി ഇപ്പം സ്റ്റാർട്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, റണ്ണിങ് ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഫ്രണ്ട് ബ്രേക്ക് ഇടയ്ക്കിടയ്ക്കുണ്ട്, ഇടയ്ക്കിടയ്ക്കില്ല, ബാക്ക് ബ്രേക്കിനകത്ത് ബ്രേക്ക് ഷൂ ഇല്ല, ചിലപ്പോൾ കാലിപ്പർ റീബിൽഡ് ചെയ്യേണ്ടി വരും, ഷോക്ക് രണ്ട് ഷോക്കിനകത്തും നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള പേട്ടകളിയന്മാർ കൂടി വച്ചിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് സ്വിച്ച് രണ്ടും മാറ്റേണ്ടി വരും, ടാങ്കിനകത്ത് ഞണുക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച പോലെ ഇതിനകത്ത് ഫെയറിംഗ് ഇല്ല, അടുത്ത ഒരു സാധനം എന്ന് വെച്ചാൽ ഫ്രണ്ട് മഡ് ഗാർഡ് കട്ട് ചെയ്തിട്ടുണ്ട്, മീറ്ററില്ല, ഹെഡ്ലൈറ്റ് ഇല്ല. അപ്പോൾ പുള്ളി മീറ്റർ ഒപ്പിച്ചു തരാമെന്നാണ് പറഞ്ഞത്, പുള്ളിയുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് മീറ്റർ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പക്ഷേ ഉറപ്പൊന്നുമില്ല. അപ്പം ഇതാണ് ബൈക്ക്. അപ്പം ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓണസ്റ്റ് ബൈക്കാണ്, അതായത് ഇതിനകത്ത് ഒന്നും ഒളിച്ചിരിക്കുന്നില്ല, എന്താണോ ഫോട്ടോയിൽ കണ്ടത് അത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. കീ ഉണ്ടാവും ഞാൻ വിചാരിച്ചു, കാരണം ഈ കീ ഇല്ലെങ്കിൽ ഈ സീറ്റ് ഊരാൻ വളരെ പാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമമാണ് നിങ്ങളീ കാണുന്ന താഴെ ഉള്ള സാധനങ്ങൾ. അപ്പോൾ ആ ശ്രമം ഇതുവരെ പരാജയപ്പെട്ടു, പക്ഷേ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ഒരു കുറച്ചുകൂടെ നീളം കൂടിയ ഒരു സ്ക്രൂ ഡ്രൈവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഇതിനെ ഒന്ന് അഴിക്കാൻ നോക്കണം. പക്ഷേ ഞാൻ ഇതിൻ്റെ ഈ സീറ്റ് ജസ്റ്റ് പൊക്കി നോക്കിയപ്പം ഇതിൻ്റെ അടിയിലൊക്കെ പാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ എപ്പോഴും വാങ്ങുന്ന ഒരു വണ്ടിയെ നമ്മൾ ചെയ്യുന്ന പോലെ ഇതിനെ ആദ്യം നമ്മൾ പ്രഷർ വാഷ് ചെയ്യും. പ്രഷർ വാഷ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എന്താണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് ക്ലിയറായിട്ട് കാണും. കാരണം ഇപ്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ അത്യാവശ്യം മെറ്റാലിക്കും കാര്യങ്ങളാണ്, ടാങ്കിൽ ഡെൻ്റ് ഉണ്ട്, അതെന്തായാലും നമുക്ക് പിന്നീട് നോക്കാം. ഈ ഒരു ലെഡ് ഞാനാണ് വെച്ചത്, ഇതിനകത്ത് ലെഡില്ലായിരുന്നു, ലെഡിന് പകരം എന്താ പ്ലാസ്റ്റിക് കവറായിരുന്നു. വയറിങ്ങൊക്കെ മിക്കവാറും മാറ്റേണ്ടി വരും, പക്ഷേ ഇത് ഫ്യുവൽ ഇഞ്ചക്റ്റഡ് ആണ്, അതുകൊണ്ട് ചിലപ്പോൾ ഈ സി യു പണി തരുമോ എന്നറിയത്തില്ല, നമ്മളത് നോക്കേണ്ടതാണ്. മൊത്തത്തിൽ ഇത് കുറച്ച് ധൃതി കൂട്ടി എടുത്ത ഒരു വണ്ടി ആയിപ്പോയോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് ശരിയാണ്, ചിലപ്പം ചവിട്ടിയാൽ കുറച്ചുകൂടെ വില കുറച്ച് കിട്ടിയെന്നെ. പക്ഷേ എന്തായാലും ഈ വണ്ടി കണ്ടിട്ട് എനിക്കെന്തായാലും ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഫോർ സ്ട്രോക്ക് എന്തുകൊണ്ട് റീസ്റ്റോർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചതിൻ്റെ ചോദ്യം കൂടെയാണിത്. വേറെ ഒരു വണ്ടിയും കൂടെ ഞാൻ നോട്ടം ഉണ്ടായിരുന്നു, അത് ലാസ്റ്റ് മൂമെൻ്റ് എല്ലാ റേറ്റൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് അതിൻ്റെ ബുക്കും പേപ്പറും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ആ ഒരു വണ്ടി ഹോൾഡിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം ആയപ്പോഴാണ് ഞാൻ ചാടി കയറി ഈ വണ്ടി വാങ്ങിയത്. അപ്പം ശരിക്കും കുറച്ച് കടി അല്ല, ഈ പറയുന്ന പോലെ കഴപ്പ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച വാക്ക്, അല്ലെങ്കിൽ കുത്തിക്കഴപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ വിവരിക്കാൻ പറ്റും. പക്ഷേ ശരിക്കുള്ള അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഈ വണ്ടി കരിസ്മ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ദിവസം ഓടിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം വണ്ടി അല്ലാത്ത ഒരു വണ്ടി ഓടിച്ച് നോക്കാറില്ല, കാരണം ഞാനൊരു ബൈക്കറല്ല, ഞാൻ കുറച്ചുകൂടെ മെക്കാനിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഓടിച്ചു നോക്കാൻ ശ്രമിക്കുന്നു. കുറച്ച് സാധനങ്ങൾ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം, പിന്നെ ഇതിനെ കഴുകിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ കാണുന്ന പോലെ ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത് ഏതോ വണ്ടിയുടെ ബാക്ക് ടയറാണ്, അപ്പം അതിനകത്ത് ത്രെഡും ഇല്ല, അപ്പോൾ അത് മാറ്റണം. രണ്ടാമത്തെ കാര്യം, ഡിസ്ക് ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, അതായത് വലിയ റിഡ്ജസ് ഇല്ല, പക്ഷേ എന്തായാലും പാഡ്സ് മാറ്റണം, ഫുൾ കാലിപ്പർ റീബിൽഡ് ചെയ്യണം, മഡ് ഗാർഡ് മാറ്റണം, രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീല് പോയി അത് മാറ്റണം, ലോക്കറ്റ് ഈ പറഞ്ഞ പോലെ പുതിയത് ഞാൻ വാങ്ങി, അപ്പോൾ ഇത് ഇളക്കിയിട്ട് അത് വെക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയറിംഗ്, ഹെഡ്ലൈറ്റ്, മീറ്റർ, ഈ മൂന്ന് സാധനങ്ങൾ ഒപ്പിക്കണം. സ്വിച്ചസ് രണ്ട് സൈഡിലും മാറ്റണം. മാസ്റ്റർ സിലിണ്ടർ ഇതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, മിക്കവാറും പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ തന്നെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കും, ഇല്ലെങ്കിൽ പുതിയ മാസ്റ്റർ സിലിണ്ടർ വാങ്ങും. പിന്നെ ഇപ്പുറത്തെ ഈ യോക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്, ഫൈബറാണ്, ഇതിൻ്റെ ഫൈബറാണെന്ന് തോന്നുന്നു. ഇതിനെ നമ്മൾ പുതിയത് വാങ്ങിച്ച് ഇത് റീപ്ലേസ് ചെയ്യും. ലിവേഴ്സ് ഇതിൻ്റെയും ഈ സൈഡ് ലിവർ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത് വാങ്ങിച്ചു വെച്ചതാണെന്ന്, എനിക്കറിയത്തില്ല, ഞാനൊരു കരിസ്മ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര അടുത്ത് വെച്ച്
പിന്നെ അത് കഴിഞ്ഞിട്ട് ടാങ്കിനകത്ത് ഡെൻ്റ് മാറ്റണം, സീറ്റ് കവർ രണ്ടും ചെയ്യണം, പ്ലാസ്റ്റിക് പാനൽസൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ ടെയിൽ പാനലില്ല, ഇപ്പോൾ ടെയിൽ പാനൽ വാങ്ങണം. ഷോക്കിൻ്റെ കണ്ടീഷൻ നോക്കണം. ചെയിൻ സ്പ്രോക്കറ്റ് പുതിയതാണെന്നാണ് ആശൻ പറഞ്ഞത്, പക്ഷേ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം പുതിയതാണ്. ചിലപ്പം ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് റസ്റ്റൊക്കെ പോകും, കാരണം കുറച്ച് സ്ഥലത്ത് മാത്രമേ റസ്റ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളിങ്ങനെ കിടന്നിട്ട് ഒരു പ്രശ്നം ഞാൻ ഓൾറെഡി കണ്ടു പിടിച്ചു. അല്ല, അത് കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച ലോക്ക് തിരിച്ചാണ് കിടക്കുന്നത്. പിന്നെ സ്വിങ്ങാമൊക്കെ വലിയ കുഴപ്പമില്ല. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ബെൻഡായതാണെന്ന്. ഈ ഫുട് റെസ്റ്റ് ഒടിഞ്ഞിരിക്കുക, അപ്പോൾ ഇത് പുതിയത് വാങ്ങണം. ഗിയർ ലിവറൊക്കെ പുതിയത് വാങ്ങാം. സ്റ്റാൻഡ് വലിയ കുഴപ്പമില്ല, രണ്ട് സ്റ്റാൻഡും നമ്മൾ പൗഡർ കോട്ട് ചെയ്യാൻ കൊടുത്തിട്ട് സ്പ്രിങ്ങൊക്കെ നമുക്ക് സിങ്ക് ഡിപ്പ് ചെയ്യാൻ കൊടുക്കാം. ഫുട് റെസ്റ്റ് മിക്കവാറും രണ്ടും വാങ്ങേണ്ടി വരും. ഇതൊന്നും വലിയ വിലയുള്ള സാധനങ്ങളല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. പലതുള്ളി, പെരുവെള്ളം എന്ന് പറയുന്ന പോലെ. ബാക്കിലെ കാലിപ്പറിനകത്ത് ബ്രേക്ക് പാഡ്സ് ഇല്ല, അപ്പോൾ അത് ഇളക്കിയിട്ട് അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കണം. ചെയിൻ അഡ്ജസ്റ്റേഴ്സൊക്കെ കിടക്കുന്നുണ്ടോ? ഇളകിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഷീൽഡില്ല. ഇതിൻ്റെ ബോഡി പാനൽ ആരെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കാം, എന്നിട്ട് നോക്കാം നമ്മൾ എന്ത് വെച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഒന്ന് നന്നായിട്ട് കഴുകിയപ്പോൾ തന്നെ വണ്ടിക്ക് പുതിയൊരു ജീവൻ വെച്ച്. ബാക്കിൽ നിന്ന് കാണുകയാണെങ്കിൽ ഒരു തെറ്റില്ലാത്തൊരു കരിസ്മയെ പോലെ ഉണ്ട്. അല്ലാതെ നേരത്തെ ഇരുന്ന പോലെ ആ കൂടെ അഴുക്കും ചെളിയല്ല. ഇതാ കൊച്ചിയിലെ ചെളിയാണ് ഈ കാണുന്ന മൊത്തം. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ഞാൻ ഇതിനെ കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പം ഏകദേശം നമുക്കറിയാം ഈ വണ്ടി എന്തൊക്കെ സാധനങ്ങൾ മാറ്റണം, എന്തൊക്കെ മാറ്റേണ്ടതെന്ന്. അപ്പോൾ മിക്കവാറും സൈഡ് പാനൽസ് നമ്മൾ റീറ്റെയിൻ ചെയ്യും, കാരണം ഇതിൻ്റെ സൈഡ് പാനൽസ് കിട്ടാൻ എളുപ്പമല്ല. ഫ്രണ്ട് മഡ്ഗാർഡ് നമ്മൾ പുതിയത് വാങ്ങും. ബോഡി പാനൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ ഇവിടുത്തെ ഫെയറിംഗ് മീറ്റർ പുള്ളി തരാമെന്ന് പറഞ്ഞു, അത് എത്ര മാത്രം സത്യമാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും അതിനകത്ത് തന്നെ വരും. സീറ്റ് കവേഴ്സ് നമ്മൾ ഇതിനെ തന്നെ റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുമോ നോക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലുള്ള ഈ സാധനം ഊരി വരാത്തത് കൊണ്ട് ഇത് റിപ്പയർ ചെയ്യുന്ന കാര്യം നമുക്ക് നോക്കേണ്ടി വരും, കാരണം വലിച്ചു കുറച്ച് വല്ല എടുക്കുകയാണെങ്കിൽ ചിലപ്പം പണി കിട്ടും. ഇതിനകത്ത് ഈ പാനലിനകത്ത് ചെറിയ പൊട്ടൽ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് ഈ സീറ്റ് ഇളക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്, പക്ഷേ അത് റിപ്പയർ ചെയ്യുന്ന ഡാമേജാണ്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വണ്ടിയുടെ സീറ്റ് ഇളക്കുക എന്നാണ്. അത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ട് പുതിയ ലോക്ക് സെറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതിനകത്തു നിന്നുള്ള ലിഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇട്ടേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ സീറ്റ് ലോക്കുണ്ട് അതിനകത്ത്, പിന്നെ ഫ്രണ്ടിലെ ഇഗ്നീഷൻ ലോക്കുണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും കൂടെ നമ്മൾ ഈ പറയുന്ന പോലെ മാറ്റിക്കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കും, വണ്ടി സ്റ്റാർട്ടാവുമെന്ന്. സ്റ്റാർട്ടായാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൊടുത്ത കാശിന് മുതലായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ നമ്മളിതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു.
ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒന്ന് രണ്ട് വേറെ വണ്ടികളും കൂടെ എൻ്റെ മനസ്സിലുണ്ട്, നോക്കാൻ താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെ മിക്കവാറും ഒരുപാട് വണ്ടികൾ ഉടനെ തന്നെ നമ്മൾ ഈ ചാനലിൽ കാണാൻ പറ്റും. പിന്നെ ടു സ്ട്രോക്സ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടൊന്നുമില്ല. ടു സ്ട്രോക്കിലിപ്പം ഒരു RX-Z പണിയാനുണ്ട് എൻ്റെ സ്വന്തം വണ്ടി. പിന്നെ RX-135 5-speed പണിയാനുണ്ട്. അതിൻ്റെ ഒരു ഗിയർ ബോക്സ് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി നമ്മൾ തുടങ്ങും. പിന്നെ ഉള്ള ഒരു ഭയങ്കര ഒരു സർപ്രൈസ് വരുന്നുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിലെ ഒരു സർപ്രൈസാണ്. അപ്പോൾ ആ ഒരു സാധനം കൂടെ നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ കുറേ പാർട്സ് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ ആ സർപ്രൈസ് വെളിപ്പെടുത്തില്ല. ആ സർപ്രൈസ് വെളിപ്പെടുത്തേണ്ട സമയമാകുമ്പം ഞാൻ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെല്ലാവരെയും അറിയിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.